ബട്ട് ഓൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ ഒരു സമരപന്തലിലാണുള്ളത്. ഈ ഗവൺമെൻറ് ഞങ്ങൾ കൊറോണയ്ക്ക് വന്ന ശേഷം സ്കൂളുകളിൽ ഇപ്പോൾ പുതിയ സ്റ്റാഫ് ഫിക്സേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തോളമായി, രണ്ട് അധ്യയന വർഷങ്ങളിലായി സ്റ്റാഫ് ഫിക്സേഷൻ നടക്കാത്തത് കൊണ്ട് പുതിയ തസ്തികകളൊന്നും നിയമിക്കപ്പെടുന്നില്ല. അങ്ങനെ ഉദ്യോഗാർത്ഥികളായ ഞങ്ങൾക്ക് ഇനി ഒരു പുതിയ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റാനുള്ള സാധ്യത കുറവ്. കാരണം ഞങ്ങളൊക്കെ ഏജ് ഓവർ ആവാനായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ റാങ്ക് പട്ടികയിൽ നിന്ന് ഒന്നുകിൽ ഞങ്ങൾക്ക് നിയമനം നൽകുക, അതല്ലെങ്കിൽ ഈ റാങ്ക് പട്ടിക പുതിയ തസ്തിക നിർണയം നടക്കുന്നത് വരെയെങ്കിലും നീട്ടിത്തരിക എന്നാണ് ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ രണ്ട് വർഷത്തോളമായി, മൂന്ന് വർഷത്തോളമായി നമ്മുടെ റാങ്ക് ലിസ്റ്റ് നീണ്ടു നിൽക്കുന്നു. അതിൻ്റെ അവസാന സമയത്താണ് നമ്മളുള്ളത്. ഈ ഒരു സമയത്ത് കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഏകദേശം രണ്ട് വർഷത്തോളം സ്റ്റാഫ് ഫിക്സേഷൻ നടക്കാതെ, പുതിയൊരു ഉത്തരവ് പ്രകാരം 2019 സ്റ്റാഫ് ഫിക്സേഷൻ തന്നെയാണ് ഇനിയും ഈ ഒരു വർഷവും രണ്ട് വർഷങ്ങളിലും നടത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ തന്നെ സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ ചേർന്നിട്ടും ഒരുപാട് കുട്ടികളുണ്ടായിട്ടും സ്റ്റാഫ് ഫിക്സേഷൻ നടത്താത്തൊരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നീട്ടിത്തരികയും അതോടൊപ്പം തന്നെ സ്റ്റാഫ് ഫിക്സേഷൻ നടത്താനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുകയും വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ആവശ്യം. അത് നടപ്പിൽ വരുത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും.